കൽക്കി എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻട്രോ സീനാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അറിയാമല്ലേ, ആ സിനിമ ഒരു സൂപ്പർ ആൻഡ് സൂപ്പർ പടമാണ്. തിയേറ്ററിൽ പോയിട്ടാണ് ആ സിനിമ ഞാൻ കണ്ടത്. നമുക്ക് ഒരു രക്ഷയില്ല പടം. ആ സിനിമയിലെ കൃഷ്ണനെയൊക്കെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് അവരതിന് ആ സീനൊക്കെ കാണിക്കുന്നത്. അമിതാഭ് ബച്ചൻ്റെ അഭിനയമൊക്കെ അറിയാമല്ലോ, നമ്മൾ പറഞ്ഞറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ളൊരു അഭിനയം. പാണ്ഡവരുടെ അന്ത്യം ഇൻട്രോ സീനൊക്കെ സൂപ്പറാണ് കേട്ടോ. തിയേറ്ററിൽ നമ്മൾ കാണണം. ഇവിടുത്തെ തിയേറ്ററിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോട്ടെ ആ ഒരു എക്സ്പീരിയൻസ് എടുക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് അവിടുത്തെ ഉദരത്തിൽ ഇപ്പോൾ വളരുന്നത്. ഈ കൊട്ടാരമൊക്കെ തിയേറ്ററിലെ കാണണം. നമ്മൾ കണ്ട അങ്ങനെ കൊതിച്ചങ്ങനെ ഇരുന്ന് പോവാ ഒരു സീനൊക്കെ കാണാം. ആ ഒരു ചെടി ഇങ്ങനെ ഇരിക്കുന്ന പണ്ട് നമ്മൾ നാട്ടിലൊക്കെ ആ ചെടിക്ക് പറയും തലവെട്ടി ചെടി എന്ന് പറയുന്നത്. അതിങ്ങനെ കൈ പിടിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ ഞെട്ടിങ്ങനെ അരിച്ചു. നിന്റെ സാരോപദേശങ്ങൾ കണ്ണൻ അർജുനനല്ല. 18 ദിവസങ്ങളായി നടന്ന ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ നീ ചെയ്ത പാപം ഒരിക്കലും മാപ്പർഹിക്കുന്നതല്ല. ദ്രോണാചാര്യരുടെ പുത്രനായിരുന്നിട്ടും നിനക്കിതിനെങ്ങനെ കഴിഞ്ഞു? നമ്മുടെ പിതാവിന്റെ നാമം ഉച്ചരിക്കാനുള്ള അർഹത നിനക്കില്ല. നീ വിചാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം നിനക്ക് തടയാമായിരുന്നു. നിന്റെ കർമ്മഫലം നീ അനുഭവിച്ചു തന്നെ തീരണം. എങ്കിൽ സുദർശനം തൊടുത്ത് നീ നിന്റെ ശിക്ഷ വിധിക്ക. മരണം നിനക്കുള്ള ശിക്ഷയല്ല അശ്വത്ഥാമ, അത് മോക്ഷമാണ്. കാലാന്തരത്തിൽ പാണ്ഡവ വംശം ഇല്ലാതാവും. ഈ ശരീരവും മരണം വരിക്കും. ഈ യുഗവും അസ്തമിക്കും. എന്നാൽ നിനക്ക് മരണമുണ്ടാകില്ല. 1000 സംവത്സരങ്ങൾ മുറിവുണങ്ങാതെ മൃതതുല്യനായി മരണമില്ലാതെ ഏകാഗിയായി നീ ജീവിക്കണം. ഇതാണ് നിനക്കുള്ള ശാപം. ഇതിലെനിക്ക് പ്രായച്ചിത്തമില്ലേ കൃഷ്ണ? ഇന്ന് നീ നമ്മെ വധിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇനിയൊരിക്കൽ നീ തന്നെ നമ്മുടെ രക്ഷയ്ക്കായി വരേണ്ടി വരും. ഞാനോ? വരാനിരിക്കുന്നത് കലിയുഗമാണ്. എങ്ങും അധർമ്മം വിളയാടുമ്പോൾ, പ്രപഞ്ചം അന്ധകാരത്തിലാഴുമ്പോൾ നാം വീണ്ടും അവതാരമെടുക്കും. അന്ന് കലിയുടെ പ്രഭാവം ആ പിറവിയെപ്പോലും തടയാൻ ശക്തിയുള്ളതായിരിക്കും. അന്ന് നീ നമുക്ക് രക്ഷകനാകും. ആകാശത്തിൽ സൂര്യനില്ലാതാകുമ്പോൾ, വായു വിഷമലിനമാകുമ്പോൾ, ഹിമാലയം ഹിമരഹിതമാകുമ്പോൾ, ഗംഗയിൽ ഒരു തുള്ളി ജലം പോലും ഇല്ലാതാകുമ്പോൾ, നിന്റെ നെറ്റിയിൽ ഈ ശിവമണി തിരിച്ചെത്തുമ്പോൾ, അതാണ് സമയം. ഈ സീൻ തിയേറ്ററിൽ കാണുമ്പോഴാണ് ഭയങ്കര രസം. പഴയ നമുക്ക് വിമാനത്തിന്റെ കാര്യം അപ്പോഴും ഓർമ്മ വരും. പഴയകാല വിമാനത്തിന് അതേ മോഡലൊന്ന് സ്ട്രക്ചർ ചെയ്ത് നല്ല രസം. ഈ കാശിയിലോട്ട് പോകുന്ന ഈ വണ്ടി ശരിക്കും അതിശയം തോന്നുന്നു.
ഇതെന്താ? ആ എനിക്കറിയില്ല. അതെ, നിങ്ങളുടെ കയ്യില് വെള്ളമുണ്ടോ? അമ്മേ, വെള്ളമുണ്ടോ? അതെ, ആരെങ്കിലും കുറച്ച് വെള്ളം തരൂ. പാപങ്ങൾ കഴുകി കഴുകി നീ പോലും വറ്റിപ്പോയല്ലോ ഗംഗെ. അങ്കിൾ എവിടുന്നാ വരുന്നേ? ഇവിടെ എല്ലാരും ഫ്രീ ആയിട്ട് കൊടുക്കാറില്ല, അറിയോ? അറിയില്ല, കാരണം ഞാൻ എന്റെ നാടിന് പുറത്തു പോയിട്ടില്ല. പിന്നെ ഇപ്പൊ എന്തിനാ വന്നേ? നീ അത് കണ്ടില്ലേ? പകലും തെളിഞ്ഞു കാണുന്ന നക്ഷത്രം. അതുകൊണ്ട് 3 ദിവസം മുമ്പായി ഇത് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് 6000 വർഷങ്ങൾക്ക് മുമ്പ് കാണപ്പെട്ടതിന് ശേഷം പിന്നെ ഇപ്പോഴാ. അതുകൊണ്ട് അതുകൊണ്ട് ഇത് നിന്റെ ആരാ? ചേച്ചിയാ? കണ്ണു കാണാൻ പാടില്ലേ? ഞാൻ ആൺകുട്ടിയാ. ശരിയടാ മോനെ. അല്ല, നിങ്ങൾ എന്തിനാ കാശിക്ക് പോകുന്നത്? ഇനി പോകാൻ വേറെ സ്ഥലമില്ലാത്തോണ്ട്. എല്ലാവരും നോക്ക്, നമ്മൾ കാശിയിലെത്തി. ഈ വേൾഡിലെ ലാസ്റ്റ് സിറ്റി, ഈ ഭൂമിയിലെ ആദ്യ നഗരം. നമ്മളെ മനസ്സിലുള്ള ഒരു കാശിയുടെ ചിത്രമേ അല്ല അവര് ആ സെറ്റപ്പിരിക്കുന്ന വേറൊരു ലോകം പോലെ തോന്നും. ആ വാഹനമല്ല അതുപോലെ കയറി പോകും. എന്തൊക്കെ ടൈപ്പിലുള്ള ആൾക്കാരല്ലേ. ആൾക്കാരെ ചവിട്ടുന്നു, കൊല്ലുന്നു, വലിച്ചയച്ചൊന്ന് പോകുന്നു. വരുമ്പോ അതിന്റെ അകത്ത് എല്ലാം ഉണ്ടെന്നാ പറയുന്നേ. ഞാൻ എന്നെങ്കിലും അതിന്റെ അകത്ത് കയറും. അവിടെ പൂക്കളൊക്കെ ഉണ്ട്. ഉണ്ടാവും. ഭൂമിയെ മൊത്തം ഊറ്റിയെടുക്കുന്നത് കൊണ്ട് അവിടെ എല്ലാം ഉണ്ടാവും. അവിടെ ആരാ ഉള്ളത്? ഇതിന്റെ എല്ലാം കാരണക്കാരൻ 200 വയസ്സുള്ള രാക്ഷസൻ സുപ്രീം യാസ്കിൻ.